പ്രിദർശൻ്റെ മലയാള സിനിമയായ കോമഡി ചിത്രമായ മിഥുനത്തിൽ നെടുപെടി വീണോ ഒരു പൂജ കഴിക്കുന്നത് പൂജയിൽ അക്ഷമയോടെ പൂജ കഴിക്കുന്നതിനിടെ അക്ഷമയോടെ കാത്തിരിക്കുന്ന ബന്ധുമിത്രാദികളിൽ ജഗതിയുടെ ആ ഒരു ആകാംക്ഷ നാം ഏവരും ആകാംക്ഷയോടെ തന്നെ പ്രേക്ഷകരും കണ്ടിരുന്നതാണ് ഇപ്പോൾ പൊട്ടു ഇപ്പോൾ പൊട്ടു ഇപ്പോൾ പൊട്ടുമെന്ന രീതിയിൽ ജഗതി ആകാംക്ഷപരുതനായി കാത്തിരുന്നത് പോലെ തന്നെ നമ്മുടെ പ്രീസി ജോർജ് ബി ജെ പിയിൽ കയറിയപ്പോൾ ബി ജെ പിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ലയിച്ചപ്പോൾ ഏവരും രാഷ്ട്രീയത്തെ ഗൗരവത്തോടെ കാണുന്ന ഏവരും മനസ്സിൽ കരുതിയതാണ് കാത്തിരുന്നതുമാണ് പി സി ജോർജ് പൊട്ടിത്തെറിക്കുന്നത് പത്തനംതിട്ട സീറ്റുമായി ബന്ധപ്പെട്ട് പി സി ജോർജിൽ നിന്നും വലിയ പൊട്ടിത്തെറി ഉണ്ടാവുമെന്നും പി സി ജോർജ് പുറത്തേക്ക് പോകുമെന്നും ഭയന്നെങ്കിലും എന്തോ ഊരാ കൊടുക്കുകൾ ജി പി സിയുടെ പിന്നിൽ കെട്ടിയിട്ട് ബി ജെ പി കൂടെ കൂട്ടിയതാണെന്ന് പ്രതീക്ഷിക്കത്തക്ക വിധത്തിൽ പി സി പൊട്ടിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴിതാ പി സിക്ക് വേറെ വഴിയില്ല പി സി എന്നാൽ കേരള ജനതയ്ക്ക് അറിയാം പി സി ജോർജ് ആരാണെന്ന് ഒരാളോട് പോലും ആത്മാർത്ഥതയില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു മനുഷ്യനോടും ആത്മാർത്ഥതയില്ലാതെ താനും തൻ്റെ കുടുംബവും തൻ്റെ ആളുകളും എന്ന രീതിയിൽ ചിന്തിച്ച് തനി തനിക്ക് നേട്ടമുണ്ടാക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന മനസ്സിൽ ഉറപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് പി സി ജോർജ് അതുകൊണ്ട് പി സി ജോർജ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്ന് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ചിലപ്പോൾ ചോദിച്ചേക്കാം എന്തായാലും പി സി ജോർജ് ഇപ്പോൾ ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിനെതിരെ ഒരു ബോംബ് പൊട്ടിച്ചു എൻ ഡി എയിലെ ഒരു ഘടക കക്ഷി സീറ്റ് കച്ചവടം നടത്താൻ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് പി സി ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് രണ്ടു കോടി രൂപ തന്നാൽ സീറ്റ് തരാമെന്ന് ഒരു നേതാവിനോട് പറഞ്ഞെന്നാണ് പി സി ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് റിപ്പോർട്ട് ടിവിയോടാണ് പി സി ജോർജിന്റെ പ്രതികരണം എൻ ഡി എയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ബി ഡി ജെ എസ് അതായത് തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുമായി ബി ജെ പി ഇടഞ്ഞു നിൽക്കുന്നതിനിടെയാണ് ജോർജിൻ്റെ ഈ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് ശ്രീ സീറ്റ് വാഗ്ദാനം ചെയ്ത നേതാവ് ജീവനും കൊണ്ടുപോടിയെന്നാണ് പി സി ജോർജ് പറയുന്നത് എന്നാൽ ആരാണ് സീറ്റ് വാഗ്ദാനം ചെയ്ത ഘടകകക്ഷിയിലെ നേതാവെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്നാണ് പി സി ജോർജ് പറഞ്ഞത് എന്തായാലും ചെറിയൊരു ബോംബാണ് പി സി ജോർജ് പൊട്ടിച്ചിരിക്കുന്നത് അത് സൂചനയാണ് നാളെ തിരഞ്ഞെടുപ്പിന് ശേഷം പത്തനംതിട്ടയിൽ അനിലാൻഡിനെ എട്ടുനിലയിൽ പൊട്ടിയാൽ പിന്നെ തുടങ്ങും ബി ജെ പിയുടെ കഷ്ടകാലം പി സി ജോർജിനെ ഒഴിവാക്കുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടാവില്ല കാരണം പി സി ജോർജിനെ അറിയാം ആരുടെ മുഖത്തും എന്തും നോക്കി വിളിച്ചു പറയാം കാരണം അദ്ദേഹത്തിനോ ബുദ്ധിയില്ല കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് അദ്ദേഹത്തെ തിരിച്ചോട്ട് പറയുകയും ആ ഒരു ആനുകൂല്യം കൈപ്പറ്റി പി സി ജോർജ് കേരളത്തിൽ ഇങ്ങനെ വലിച്ചുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയൊരു ഊരാക്കുഴിക്കായി മാറും പി സി ജോർജ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ബി ജെ പി ഇങ്ങനെ നേതാക്കളെ തേടി 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 തേടിയുള്ള യാത്രയിലാണ് കേരളത്തിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഈ ഇത്തരം ശുദ്ധാത്മാക്കൾ ബി ജെ പിയുടെ കേരളത്തിലെ ജൈത്രയാത്രയ്ക്ക് പിന്തുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു